ഹായ് ഗൈസ്, അപ്പൊ ഞങ്ങളുടെ അടുത്ത വ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോണ വ്ലോഗ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പാർട്ട്മെന്റ് ടൂർ ആണ്. ഒത്തിരി പേര് ചോദിച്ചു ഞങ്ങളുടെ വീട് എങ്ങനെയാ, ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ് എങ്ങനെയാ, അതിനെ പറ്റി ഒരു വ്ലോഗ് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ കുറച്ച് നീട്ടി വിടട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പൊ ഇന്ന് ഞങ്ങൾ എന്തായാലും അത് എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് തുടങ്ങാം. ഒരൊറ്റ ഫ്ലോറുള്ളൂ, ഫസ്റ്റ് ഫ്ലോറാണ്. ഇത് ഫസ്റ്റ് കാണുന്ന മുറിയാണ്, ഈ കാണുന്ന മുറിയാണ് ഞങ്ങളുടെ മുറി. അതിന് കഴിഞ്ഞ് അപ്പുറത്തൊരു മുറിയുണ്ട്, അത് വേറൊരാളുടെ മുറിയാണ്. അതിൻ്റെ അപ്പുറത്തും വേറൊരു മുറിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ടോട്ടൽ മൂന്ന് മുറി മാത്രമുള്ളൊരു കുഞ്ഞ് ഒരു അപ്പാർട്ട്മെൻറ്റ് ബിൽഡിംഗ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്. അതെ, ഇവിടെ ഇങ്ങനെ കുറേ ഡോറുകൾ കാണാം. ഇതൊന്നും അപ്പാർട്ട്മെൻറ്റ്സ് അല്ല, ഇത് ഞങ്ങൾക്കായിട്ട് തന്നൊരു സ്റ്റോറേജാണ്. അപ്പോൾ ഞങ്ങളുടെ കാര്യങ്ങൾ, എൻ്റെ വണ്ടിയുടെ ടയറും അങ്ങനെയുള്ള കാര്യങ്ങൾ അതെല്ലാം സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു മുറി. ഇതാണ് വാഷിംഗ് മെഷീനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള മുറി. ഇവിടെ ഇതൊരു വാഷിംഗ് മെഷീൻ, ഇതൊരു ഡ്രയർ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പൈസ ചില്ലറകൾ ഇവിടെ ഇടുന്നു, ഈ സാധനം നിൽക്കുന്നു, ചില്ലറകത്തേക്ക് പോകുന്നു, ഇത് ഓണാകുന്നു, അലക്കുന്നു. അതേ സെയിം മറ്റേത് തന്നെ ഇവിടെ ചില്ലറകളിടുന്നു, ഇത് വർക്ക് ചെയ്യുന്നു. ഇപ്പം ഇവിടുത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പാർട്ട്മെൻറ്റ്സിലൊന്നും അങ്ങനെ വാഷ് ചെയ്യാനുള്ള എന്താ പറയുക വാഷിംഗ് മെഷീനൊന്നും നമുക്കിവിടെ കിട്ടത്തില്ല. അപ്പാർട്ട്മെൻറ്റ് റെൻ്റ് എടുക്കുമ്പോൾ ഇത് നമ്മൾ എന്താ പറയുക ഇത് കോമണായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ താമസിക്കുന്ന മൂന്ന് ആൾക്കാരും എന്താ മൂന്ന് ഫാമിലിയും യൂസ് ചെയ്യുന്ന ഒരു വാഷിംഗ് മെഷീനും ഡ്രയറാണിത്. ഇതാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ്. ഇത് ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പൊ നമ്മൾ അകത്തോട്ട് കയറാൻ പോവാണ്. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു ഹോം. ഇവിടെ തൂക്കാൻ ആണിയൊന്നും ഇല്ല, അത് കാരണം എല്ലാവരെയും വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ കൈ പിടിക്കാന്ന് വെച്ചു. അപ്പൊ നമുക്ക് ഇനി എന്തായാലും റൂമിലേക്ക് കയറാം. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ കുഞ്ഞി ഒരു അപ്പാർട്ട്മെന്റ്. ഒരു വൺ ബെഡ്റൂം അപ്പാർട്ട്മെന്റ് ആണ്. ഫസ്റ്റ് നമുക്ക് ആദ്യം തന്നെ കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ ഷൂ വെക്കണ സ്ഥലങ്ങളാണ്. വേറെ സ്ഥലങ്ങളൊന്നും ഇല്ലാത്ത കാരണം എല്ലാ ഷൂ കൂടി അതിന്റെ മുകളിൽ കൊണ്ട് കയറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആരും വിചാരിക്കണ പോലെ ഇത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഷൂ അല്ല, ഇതിൻ്റെ 95% വരുണ്ട തന്നെയാണ്. എൻ്റെ വല്ല രണ്ടെണ്ണോ മൂന്നെണ്ണോ കാണും, അതിൽ കൂടുതൽ എൻ്റെ ഇല്ല. അതെ, ഈ ഷൂ എന്ന് വെച്ചാൽ എനിക്ക് ലേശം പറയാനാണ്. അതുകൊണ്ട് ഡോറ് തുറന്ന് കയറുമ്പോൾ കാണുന്ന വ്യൂ ആണത്. ഇത് ഞങ്ങളുടെ ഹോളാണ്, ആ കാണുന്നതാണ് ഞങ്ങളുടെ സോഫയും കിരിക്കണ സ്ഥലങ്ങൾ. പിന്നെ ഇപ്പുറത്തത് ഈ കാണുന്ന ഈ ആദ്യം കാണുന്ന ഡോറാണ് ബെഡ്റൂം, അത് ഞങ്ങൾ കാണിച്ചു തരാം. അതിൻ്റെ അപ്പുറത്ത് കാണുന്നതാണ് വാഷ്റൂം. അപ്പോൾ ഇനി ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ ശരിക്കും അകത്തോട്ട് കയറിയിട്ട് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഹലോ, അപ്പൊ കേറി വരുമ്പോ തന്നെ വ്യൂ വരുന്ന ഓൾറെഡി പറഞ്ഞല്ലോ. കേറി വരുമ്പോ തന്നെ നിങ്ങൾക്ക് ഈ ഫോട്ടോ കാണാം, കൃഷ്ണൻ രാധയിരിക്കുന്ന ഫോട്ടോയാണ്. ഞങ്ങൾക്ക് കല്യാണത്തിന്റെ സമയത്ത് ആരോ ഒരാൾ ഗിഫ്റ്റ് തന്നതാണ്. ലൈറ്റ് വെയിറ്റ് ആയ കാരണം ഞങ്ങൾ ഇന്ന് പയ്യെ പൊക്കിക്കൊണ്ട് പോകുന്നു. ഇവിടെ വരുമ്പോ കുറച്ച് ഡെക്കറേഷനും പരിപാടിയൊക്കെ വേണ്ടല്ലോ അതിനു വേണ്ടിട്ട്. പിന്നെ മുന്നോട്ട് ഇങ്ങനെ വന്നു കഴിയുമ്പോ വരുമ്പോ പറഞ്ഞാല് ഫസ്റ്റ് കാണുന്നത് ഞങ്ങളുടെ ബെഡ്റൂമാണ്. ബെഡ്റൂം കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ബാത്റൂം വരുന്നുണ്ട്. അതിന്റെ ഈ സൈഡിലോ, ഈ സൈഡിൽ നിങ്ങൾ വന്നപ്പോ തന്നെ ഞങ്ങൾ വെൽക്കം തന്നില്ലേ ഈ സാധനം? ആണിയൊന്നും ഇല്ലാത്ത കാരണമാണ് കയ്യിൽ പിടിച്ചുകൊണ്ട് വന്നത്. ഇതൊക്കെ എന്താ പറയാ, എല്ലാ സാധനങ്ങളും കൂടി ഉള്ളത് ഡോളർ ഹമ്മിന്ന് മേടിച്ചതാണ്. അതാവുമ്പോ നമുക്ക് ഈസി ആയിട്ട് ഹോം ഡെക്കറേറ്റ് ചെയ്യാനും നമുക്ക് കുറഞ്ഞ കാശിൽ കിട്ടുകയും ചെയ്യും. അതേപോലെ ഇത് ഈ സാധനങ്ങളൊക്കെ ഡോളർ ഹമ്മിന്ന് വാങ്ങിച്ചതാണ്. കണ്ടോ, നല്ല ഭംഗിയുള്ള സാധനം, മൂന്നെണ്ണം ഒറ്റ സെറ്റിലായിട്ട് കിട്ടുന്ന നല്ല ഭംഗി ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം ഞങ്ങൾ വാങ്ങിച്ചതാ. പിന്നെ ഈ റൈറ്റിങ്ങൊക്കെ ഞങ്ങൾ ചെയ്തതല്ല കേട്ടോ, ഞങ്ങൾ ചെയ്തതല്ല. ഞാൻ വീട് റെന്റ് എടുത്തപ്പോ ഇതിലുണ്ടായിരുന്നതാണ്. എനിക്ക് കൊണ്ട് നേരത്തെ താമസിച്ചിരുന്ന ടെനന്റ് ചെയ്തതാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ എന്തായാലും നല്ല ഭംഗിയുണ്ട്, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യം വന്നില്ല ഇതിലെടുത്തപ്പോ. പിന്നെ ഞങ്ങളുടെ ഈ വാളിന്റെ കളർ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ഒരു പിസ്ത ഗ്രീൻ ആണ്, നല്ല ഭംഗിയുണ്ട് ശരിക്കും പറഞ്ഞ ഈ ഒരു കളർ കാണാൻ.
കളർ കോമ്പിനേഷൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്കാണ്. പിന്നെ ഇത് നമ്മുടെ ഇവിടുത്തെ എന്താ പറയാ, ഇതിലെന്തോ തെർമോസ്റ്റാറ്റ് എന്നാണ് പറയണത്. ഇത് നമ്മുടെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇപ്പോൾ ഈ ഞങ്ങൾക്ക് വീടിൻ്റെ അകത്ത് 27 degrees. പക്ഷേ ഇപ്പം ഞങ്ങളിത് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഈ എന്താ പറയുക, തണുപ്പ് സമയത്ത് ഞാനത് ഹീറ്റിലേക്ക് ഇടും. ഹീറ്റിലേക്ക് ഇടുമ്പോൾ കണ്ട 23 degrees. അപ്പം ഈ തണുപ്പ് സമയത്ത് ഈ ഇൻസൈഡിൽ എന്താ പറയുക 10 degrees അങ്ങനെ എന്താ 15 degrees ആയിരിക്കും. അപ്പം അതിനാ ഇത് വെച്ച് സെറ്റ് ചെയ്ത് നമ്മൾ സെറ്റ് ടു 23 എന്നുണ്ട്. അപ്പോൾ 23 degrees ഇൻസൈഡിലെ ടെമ്പറേച്ചർ ഇവിടുത്തെ സംഭവം സെറ്റ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു സംഭവമാണ് ഈ കാണുന്നത്. നമ്മൾ തണുപ്പ് കാലത്താട്ടോ ശരിക്കും യൂസ് ചെയ്യണത്, നമ്മളിപ്പോ ഒന്നും യൂസ് ചെയ്യില്ല. ഒരു കാര്യം, ഈ ഒരു സംഭവം ഇല്ല, കൂൾ എന്ന് പറയുന്നത് അത് വർക്ക് ചെയ്യത്തില്ല. അത് പ്രത്യേകിച്ച് പറഞ്ഞേക്കാതെ എല്ലാ അപ്പാർട്ട്മെന്റിലും കൂൾ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവത്തില്ല. ഇത് കൂൾ ഉണ്ടെങ്കിൽ നമുക്ക് കൂളും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെഷീൻ. അപ്പൊ എല്ലാത്തിനും കൂടി വേണ്ടിയുള്ള ഒരു മെഷീനാണ്. പിന്നെ അതിന്റെ തൊട്ടിപ്പുറത്ത് വേറൊരു റൂം പോലെ നിങ്ങൾക്ക് കാണാം, പക്ഷെ ഇത് റൂം അല്ല, ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. നമുക്ക് എന്ത് വേണമെങ്കിലും വെക്കാം. അത് ഞങ്ങൾ ബാക്കി സംഭവങ്ങളൊക്കെ കാണിച്ച് തന്നിട്ട് നിങ്ങളെ കാണിച്ചുതരാം. പിന്നെ നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോ ഇത്രയും സ്പേസ് കഴിഞ്ഞ് കാണുന്നതാണ് നമ്മുടെ ഹോൾ. സെറ്റ് എന്താ പറയുക, എൻ്റെ ഒപ്പം വർക്ക് ചെയ്യണ ഒരു ചേട്ടൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്താണ് കല്യാണത്തിനായിട്ട്. അത് സത്യം പറഞ്ഞ ഒരു ഭാഗ്യമായിരുന്നു. ഞാൻ ശരിക്കും കല്യാണത്തിൻ്റെ ചിലവുകളൊക്കെ ആയിട്ട് ടൈറ്റായിട്ടിരിക്കുമായിരുന്നു. ഇതൊക്കെ എങ്ങനെ മേടിക്കും എന്നിങ്ങനെ കരുതി ഇരിക്കുമായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഒരു നിനക്കൊരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഉണ്ടായിരുന്ന നല്ലൊരു സോഫാ സെറ്റ്, അതിനോടൊപ്പം തന്നെ ഈ ടേബിളും പിന്നെ ഈ കാർപ്പറ്റും ഇതൊക്കെ ഗിഫ്റ്റ് ചെയ്തു. അപ്പോൾ അതൊക്കെ വന്നതുകൊണ്ട് ഈ അപ്പാർട്ട്മെൻറ്റ് കാണാൻ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എന്താ പറയുക, എനിക്ക് കയറുമ്പോൾ തന്നെ എനിക്ക് സന്തോഷമുണ്ട്. അത് നമുക്കൊരു വീടായിട്ട് തോന്നിക്കും. തന്നെ ടി വി സ്റ്റാൻഡിൽ ഇരിക്കുന്നത് ഞങ്ങളുടെ കല്യാണ ഫോട്ടോ. ആക്ച്വലി ഈ സംഭവം കമ്പനിയിൽ എന്തോ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ സമയത്ത് എൻ്റെ സീക്രട്ട് സാൻ്റെ എനിക്ക് തന്ന സംഭവമാണിത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിലത് ഈ ഫോട്ടോയും കയറ്റി ഞങ്ങളത് ഇവിടെ അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചു. ഇതാണ്, ഞങ്ങൾ ഓൾറെഡി ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട് ഈ ടി വിനെ പറ്റി. എത്രയാണ്, $80 പ്ലസ് ടാക്സ് ആണ് ഇത് ഞാൻ മേടിച്ചത്. അതൊരു ഓഫർ ഉണ്ടായിരുന്നു ആ ടൈമത്ത്. ഞാൻ ഒരു വ്ളോഗിൽ പറഞ്ഞായിരുന്നു നമ്മുടെ ഹോളിഡേയ്സ്, ചില ഹോളിഡേയ്സിനൊക്കെ നല്ല ഓഫൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ നേരത്ത് ഞാൻ മേടിച്ചതാണത്. നമ്മൾ ഫ്രണ്ടിൽ കണ്ടുപോലെ തന്നെ ഇവിടെ ഉണ്ട്. ആക്ച്വലി ഇപ്പോൾ തൊട്ട് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് മറ്റേ പെയിൻറ് ചെയ്ത് വെച്ചേക്കണമെന്നല്ല, എന്തോ സ്റ്റിക്കർ വെച്ച് ഇതേ ഒട്ടിച്ച് വെച്ചേക്കണതാണത്. നല്ല പക്ഷെ നല്ല ഭംഗിയുണ്ട്. ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ഈ പിസ്ത ഗ്രീനിലൂടെ നന്നായിട്ട് മാച്ച് ചെയ്ത് പോകണം, നല്ല ഭംഗിയുണ്ട്. അതേപോലെ തന്നെ ഈ ഫ്ലവർ ഞങ്ങൾ ഈ കഴിഞ്ഞ വിഷുവിന് വേണ്ടിയിട്ട് കണിക്കൊന്നയുടെ ഒരു സിമിലർ ആയതുകൊണ്ട് ആ കളറിനുള്ളത് വാങ്ങിച്ചതാണ്. അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് വച്ചുന്നുള്ളൂ. അതേപോലെ ഈ ബട്ടർഫ്ലൈ ഇത് വാങ്ങിച്ചതൊന്നും അല്ല കേട്ടോ, ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതെല്ലാം വരുണിൻ്റെ ഒരു കസിനുണ്ട്, അവൻ എന്നെ പഠിപ്പിച്ചു തന്നതാണ് ഇത് ഉണ്ടാക്കാനുള്ളത് ഫുള്ള്. അത് കഴിഞ്ഞിട്ട് ഇത് വാലന്റൈൻസ് ഡേയുടെ അന്ന് വരുണ് ഗിഫ്റ്റ് കൊടുക്കാൻ, എൻ്റെ കയ്യിൽ കാശൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് ചെറുതായിട്ട് വേറെ കൈ കൊണ്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഇതിൽ പയ്യെ ഉണ്ടായിരുന്നു നെയിൽ പോളിഷ് വെച്ച് അടിച്ച് വെച്ച് കൊടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് നേരെ ചുമട്ടി കയറ്റി ഒട്ടിച്ച് വെച്ചു. ഇത് വരുണെന്തോ ക്രിസ്മസിന് എന്തോ ഗിഫ്റ്റ് കിട്ടിയ എന്തോ സംഭവത്തിലുണ്ടായിരുന്നത് ഞാൻ പറിച്ച് ഇവിടെ ഒട്ടിച്ചു എന്നുള്ളൂ. ഇങ്ങനെ എഴുതിയത് ഇവിടെയും അവിടെയും പിന്നെ നമ്മുടെ ഈ പൂജാമുറിയുടെ മുകളിലും ആയിട്ടുണ്ട്. പൂജാമുറി ഈ സ്റ്റാൻഡ് എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടുന്ന് വാൾമാർട്ടിൽ നിന്ന് വാങ്ങിച്ച സ്റ്റാൻഡാണ്. ബാക്കി എല്ലാ പൂജാമുറിയിൽ ഇത് വെക്കാൻ ഞങ്ങൾക്ക് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഒരു സ്പേസ് ഉണ്ടാക്കി. ഞങ്ങൾ വിചാരിച്ചു ഒരു ബോക്സ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പോയി, പക്ഷെ അതൊന്നും ഭയങ്കര ഒരു ഇതാവണത്, ഒരു ഭംഗിയില്ല കാണാൻ. അപ്പൊ അതുകൊണ്ട് വാൾമാർട്ടിൽ നിന്ന് എത്ര $28 അങ്ങനെ ഈ ഒരു സംഭവം അങ്ങനെ മേടിച്ചതാണ്. ബാക്കി എല്ലാ അതിൻ്റെ ഐറ്റംസും വാങ്ങിച്ചത് ഗുരുവായൂർ പോയപ്പോഴട്ടോ. കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഗുരുവായൂർ പോയായിരുന്നു. ഗുരുവായൂർ പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു പൂജാമുറി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി എല്ലാ സാധനങ്ങളും മേടിച്ചോണ്ട് പോന്നു. വിളക്ക് എന്തോ എൻ്റെ വീട്ടിൽ ഇതേപോലെ കല്യാണത്തിനാണോ, കല്യാണത്തിന് ആരോ ഗിഫ്റ്റ് വന്നതാന്ന് തോന്നുന്നു. അത് ഗുരുവായൂർ പോയപ്പോൾ വാങ്ങിച്ചാണ്. അവിടെ കുഞ്ഞടുക്കള, ഹോളും അടുക്കളയുടെ കൂടെ ചെറിയ അടുക്കള, ഞങ്ങൾക്ക് രണ്ടുപേർക്കും
ഈ അടുക്കള തന്നെ ധാരാളമാണ്. ഇതാണ് നമ്മുടെ കുഞ്ഞു ഫ്രിഡ്ജ്. കുഞ്ഞു ഫ്രിഡ്ജ് എന്ന് ഞാൻ ചുമ്മാ പറയാണ്, അത്യാവശ്യം നല്ല ഇത്രയും പൊക്കമുള്ള ഒരു ഫ്രിഡ്ജാണ്, എന്നെക്കാളും പൊക്കം കൂടിയ ഫ്രിഡ്ജാണ്. നല്ല സ്പേഷ്യസ് ആണ് ഫ്രിഡ്ജ്, നല്ല സ്പേഷ്യസ്. ഞങ്ങൾ ഒരു ബ്ലോഗിൽ പറഞ്ഞാർന്നു നിങ്ങൾക്ക് അച്ചാറുകൾ എല്ലാം കിട്ടുമെന്ന്. സുന്ദരിമോനെ ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ നാരങ്ങ അച്ചാറ്, മാങ്ങ അച്ചാറ്, കണ്ണിമാങ്ങ അച്ചാർ. ഇതിന് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അടിയാണ് കണ്ണിമാങ്ങ അച്ചാറിന്. അടുത്ത സംഭവമാണ് ഇത്. ഇതാണ് ഡിഷ് വാഷർ. നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകണം എന്നുണ്ടെങ്കിൽ ഇതിൽ വെച്ച് കഴുകാം. ഞങ്ങൾ രണ്ടുപേരും ഉള്ള കാരണം എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തത് കൊണ്ടും പാത്രങ്ങൾ കഴുകാൻ ഞങ്ങൾ ഈ മെഷീന്റെ സഹായം തേടാറില്ല. വേറൊന്നുമല്ല, അതിന്റെ എത്ര കറണ്ട് കാശ് വരും എന്ന് പറയാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ നല്ല ചാർജ് ആവും, കറണ്ട് കാശ് നന്നായിട്ട് കൂടും. നമ്മുടെ നാട്ടിലത്തെ ഒക്കെ നമ്മൾ ഇതില്ലേ, എന്താ പറയാ, ഇൻഡക്ഷൻ കുക്കർ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കാശാവും എന്ന് പറയില്ലേ, അതേപോലെ തന്നെയാണ്. അപ്പൊ തുറന്നു കാണിക്കാം. ഇതാണ് ഡിഷ് വാഷർ. അപ്പൊ അതിന്റെ അകത്ത് ഞങ്ങള് ഈ അടുത്തൊരു മിക്സി മേടിച്ചായിരുന്നു. അപ്പൊ ആ മിക്സി വേറെ സ്ഥലം ഇല്ലാത്ത കാരണം അങ്ങടെ കയറ്റി വെച്ചു. പിന്നെ പൊക്കത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ ഗ്ലാസിന്റെ ആണ് അതിന്റെ ടോപ്പ്. അപ്പൊ അതെങ്ങനെ എടുത്തു കഴിഞ്ഞ് ഇങ്ങനെ താഴത്തോട് പൊട്ടിയാലോ എന്ന് അതിന്റെ അകത്തുണ്ട്. സേഫ് ആയിട്ട് അവിടെ ഇരുന്നു മിക്സി നിങ്ങളെ കാണിച്ചു തരാം. ഇത് ചില്ലാണ്, അപ്പൊ ഇനി എങ്ങാനും പൊട്ടിയാലോ എന്ന് പേടിച്ചിട്ടാണ് ഞങ്ങൾ ഇതിന്റെ അകത്ത് തന്നെ കയറ്റി വെച്ചത്. മിക്സി വാങ്ങിച്ചപ്പോ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഇവിടെ ഭയങ്കര കുക്കിംഗ് ഒക്കെ ആണെന്ന്. ഒരിക്കലുമല്ല, ഞാൻ യൂട്യൂബിൽ ചില വീഡിയോസ് കാണുമ്പോൾ അതിന് തേങ്ങ അരച്ച് ചേർക്ക് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഞാൻ വരുണ്ണോട് പറഞ്ഞ് മിക്സി വാങ്ങിപ്പിച്ചതാണ്. പക്ഷെ ഇപ്പൊ വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു രണ്ടാഴ്ച ആവാറായി തോന്നുന്നു, തൊട്ടിട്ടില്ല ഞങ്ങളത്. അതിന്റെ പ്ലാസ്റ്റിക് പോലും ഇട്ടിട്ടില്ല. മിക്സി വാങ്ങിച്ചു കഴിഞ്ഞപ്പോ എന്തെങ്കിലും ഒക്കെ കൊറേ സാധനങ്ങൾ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഈ മിക്സി നമ്മൾ എത്രയാണ് മേടിച്ചത്? നമ്മൾ $24 പിന്നെ ഇവിടെ എന്ത് സാധനങ്ങൾ മേടിക്കുമ്പോഴും ഇപ്പൊ ഞാൻ വില പറയുവാണെങ്കിൽ നിങ്ങൾ എപ്പോഴും വിചാരിച്ചേക്കണം പ്ലസ് ടാക്സ്. അത് ഞാൻ മറന്നു പോയാലും പ്ലസ് ടാക്സ്. ഇതൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. നമ്മുടെ കുത്തരി, നമ്മുടെ ബസുമതി റൈസ്, പിന്നെ ഇതൊക്കെ ഈ പാത്രങ്ങളെല്ലാം ഡോളറാമേന്ന് വാങ്ങിച്ചു കേട്ടോ. എല്ലാം ഡോളറാമേന്ന് തന്നെ വാങ്ങിച്ചു. ഇതിനെന്തോ ഇത് ഇതൊക്കെ ഡോളർ, ഇതൊക്കെ $2 വീതം ഉള്ളു. ഇതിനൊക്കെ $2, ഇതിനെന്തോ $1.5 അത്ര എങ്ങാണ്ട് ഉള്ളു. ഇത് $3, ഗ്ലാസ് സെറ്റ് ആയിട്ട്. അതിലെ കപ്പും എന്തോ 1.5-2 ആ റേഞ്ചുള്ളൂ കേട്ടോ. ഈ അരി ഇടുന്ന പാത്രങ്ങളൊക്കെ നമ്മൾ ഡോളറാമേന്ന് തന്നെ വാങ്ങിച്ച. ഇതൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഈ ബിരിയാണി അല്ലെങ്കിൽ എന്താ ഷവർമ അങ്ങനെയൊക്കെ വാങ്ങുമ്പോ കിട്ടണ നല്ലൊരു കണ്ടെയ്നർ ആണ്. അപ്പൊ എന്തെങ്കിലും നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ചോപ്പ് ചെയ്ത് കഴിഞ്ഞ് ഇട്ട് വെക്കാൻ വേണ്ടിട്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചോളൂ. ഇതോ അത് അത് കയ്യ് ഭയങ്കര തറായിട്ട് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ അവിടെ ഈ വാൾമാർട്ടിലൊക്കെ ചെല്ലുമ്പോ ഇഷ്ടമാതിരി സാധനങ്ങൾ വാങ്ങിച്ചതിന്റെ കവറൊക്കെ കിട്ടും. അപ്പൊ അത് ചുമ്മാ അവിടെ എവിടെ വെക്കണ്ടല്ലോ എന്ന് വെച്ചാൽ ആ കവറുകളെല്ലാം ഞാൻ അവിടെ സൂക്ഷിച്ചു വെച്ചേക്കണേ. അപ്പൊ നമുക്ക് ബാത്റൂമിൽ അവിടെ വേസ്റ്റ് ബാസ്കറ്റിൽ ജസ്റ്റ് ഉപയോഗിക്കാനായിട്ട് ആ കവറാണ് ഞാൻ യൂസ് ചെയ്യണേ. അപ്പൊ കവറ് തീർന്നു പൊക്കോളൂല, അങ്ങനെ വേണ്ടിട്ട് ചുമ്മാ കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട്. നെക്സ്റ്റ് ഡേ അടുത്ത് ഇത് തുറക്കുമ്പേ രണ്ട് പ്ലേറ്റ് ഉള്ളു, ഞങ്ങൾ രണ്ടുപേരുള്ളല്ലോ. പിന്നെ കറി വെക്കാൻ തീങ്ങനത്തെ ഇതിനെന്തോ $3 ഒക്കെ ഉള്ളത് ഒക്കെ ഡോളറാമെന്നാണ്. പിന്നെ പിന്നെ പറയേണ്ട കാര്യമില്ല, എല്ലാം ഡോളറാമ. ഇത് പുട്ട് കുറ്റി അതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് കണ്ടോ, ഓലീവ് ഓയില് ഇതൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചാണ്, അധികം ഉപയോഗിച്ചിട്ടില്ല അങ്ങനെ. പിന്നെ അടുത്തതിലേക്ക് വരുമ്പോ നമ്മുടെ കുക്കർ, പേര് പെട്ടെന്ന് മറന്നുപോയി. കുക്കറാണ് ഇത്, നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുക്കർ ഉപയോഗിക്കാൻ അറിയില്ലായിരുന്നു, പേടിയായിരുന്നു. ഞാൻ അങ്ങനെ വീട്ടിലാണെങ്കിലും അധികം കുക്കൊന്നും ചെയ്തിട്ടില്ലാത്തവരെ ഇവിടെ വന്നേ പിന്നെയാണ് കുക്കിംഗ് എല്ലാം പഠിച്ചത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് പയ്യെ പയ്യെ കുക്കർ ഒച്ചയിടുമ്പോഴത്തേക്ക് ഞാൻ അപ്പുറത്തല്ലെങ്കിൽ മാറിപ്പോയി നോക്കും, പേടിയാണ് എങ്ങാനും പൊട്ടിത്തെറിച്ചാലെന്ന് വിചാരിച്ച്. പിന്നെ ഇതൊക്കെ എന്താ, ഇത് നിങ്ങൾ എൻ്റെ ഫസ്റ്റ് വ്ളോഗ് പോലെ കാണണ്ടാവും. ഞാൻ ഫസ്റ്റ് വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഖക്കുരു വന്ന കാര്യം. മുഖക്കുരു വന്നത് ഇവിടുത്തെ പാല് കൊണ്ട്, പാല് കുടിച്ചിട്ടാന്ന് മനസ്സിലായി. ഇവിടുത്തെ പാലിന്റെ അകത്ത് ലാക്ടോസ് കണ്ടന്റ് ഉണ്ട്.
അപ്പൊ ഈ മിൽക്കിന്റെ പൗഡർ ആണെങ്കിൽ അതിൽ ലാക്ടോസ് കണ്ടന്റ് ഇല്ല ഇല്ലെന്നാണ് തോന്നുന്നത്. പക്ഷെ ഇത് ഉപയോഗിച്ച് തുടങ്ങിയ പിന്നെ ഈ കുരുക്കൾ ശരിക്കും കുറഞ്ഞിട്ടുണ്ടല്ലേ? ആ പിന്നെ കുരു അങ്ങനെ വരില്ല, പിന്നെ ചില സമയത്ത് വരും, അല്ലാതെ കുരുക്കളൊന്നും അങ്ങനെ വന്നില്ല. പിന്നെ ഇനിയിപ്പോൾ ബാക്കി വന്ന കുരുകളുടെ പാടുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ഈ പൗഡറാണ് ഉപയോഗിക്കുന്നത്. ഉപയോഗിച്ചിട്ടാണ് ചായ കുടിക്കുന്നത്. വരുണ് മാത്രം ഞാൻ പാല് കൊടുക്കും. എനിക്ക് ഞാൻ ഈ പൊടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ പാല് കുടിക്കണം, ഇടയ്ക്ക് ചായ കുടിക്കണം എന്ന് തോന്നുമ്പോൾ ഞങ്ങൾ ഇതേപോലെ എവിടെയെങ്കിലും പോയി കഴിയുമ്പോൾ ടിമ്മിൽ കയറിയിട്ടാണ് ചായ കുടിക്കും. ആ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമായ അത് കുടിക്കാറുണ്ട്. പിന്നെന്താ, പിന്നെ അടുത്ത് തുറക്കുമ്പോൾ ഇത് ഫുള്ള് എന്താ പറയുക കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളാണ്. ഈ പാത്രങ്ങളൊക്കെ ഇല്ലേ, ഈ പാത്രങ്ങളൊക്കെ എന്തും മൂന്ന് നാല് സെറ്റായിട്ട് ഡോളറാമെന്ന് $4 മോനെ അത്ര എങ്ങാണ്ട് കിട്ടിയതാണ്. അപ്പം എല്ലാം നാട്ടിൽ നിന്ന് മസാലകൾ കൊണ്ടുവന്നതെല്ലാം ഈ കവറിലേക്ക് ഞാൻ പൊട്ടിച്ചിട്ടിട്ട് ഇങ്ങനെ പേര് എഴുതി വെച്ചു എളുപ്പത്തിന് വേണ്ടി എടുക്കാനായിട്ട്. ഈ സോഫ എനിക്ക് ഗിഫ്റ്റ് ചെയ്യുന്നു പറഞ്ഞില്ല, ആ ചേട്ടനോട് ഞാൻ നാട്ടിൽ പോയപ്പോൾ ഇതുപോലെ തന്നെ ഒരു ഓഫർ ഡേ ഉണ്ടായിരുന്നു, എനിക്കത് മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ആ പുള്ളിനോട് പറഞ്ഞു മേടിച്ച് വെച്ചോളാം. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് $100 അടക്കി വരും, പക്ഷേ ഇത് എനിക്കൊരു $50 കിട്ടിയത്. അപ്പോൾ അത്രയും ഡിസ്കൗണ്ട് വെച്ച് എനിക്ക് ഈ ഒരു മൈക്രോവേവ് കിട്ടിയതും നല്ല നല്ല മൈക്രോവേവാണ്. കുക്കിംഗ് റേഞ്ച് ഇതില് ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ ഇതിന്റെ അകത്ത് എന്താ പറയാ ഫുള്ള് ഇലക്ട്രിക് ആണ്. ഇപ്പൊ ഇതിന്റെ അകത്ത് ഒരു എക്സോസ്റ്റ് ഫാനുണ്ട്, അതിന്റെ അപ്പുറത്തെ സ്വിച്ച് അതിന്റെ എക്സോസ്റ്റ് ഫാനാണ്. നിങ്ങൾക്ക് അതിന്റെ ശബ്ദം കേൾക്കാൻ തോന്നണം, അത് ഓൺ ചെയ്തിട്ട് ഭയങ്കര സൗണ്ട് ഉണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് ഉണ്ടല്ലേ 4 ബർണേഴ്സ് ഉണ്ട്. അപ്പൊ ഈ ഇതിന്റെ അകത്ത് എല്ലാം കാണിച്ചു തരാം, എല്ലാം ഉണ്ടാക്കി കാണാൻ നല്ല ഭംഗിയാണ്. ഇതിന്റെ ബർണർ ഇങ്ങനെയാണ്. ഇത് ഇത് ഗ്ലാസ് ടോപ്പാണ് ഈ കാണുന്നത്. ഈ കണ്ടത് ഇപ്പൊ ഞാൻ തൊട്ട് കഴിഞ്ഞാലും ചൂടില്ല. അതുകൊണ്ട് ഇത് ഗ്ലാസ് ടോപ്പാണ് ഈ കാണുന്നത്. അപ്പൊ ഈ ഗ്ലാസ് ടോപ്പിന്റെ അകത്താണ് ഈ ബർണർ വരുന്നത്. അപ്പൊ ഇത് ഫുള്ള് ഇലക്ട്രിക് ആണ്. ഇത് പെട്ടെന്ന് തന്നെ നല്ല നല്ല ചടപടയുന്ന ഈ സാധനം ചൂടാവും. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആയിക്കോളും. അധികം ചൂടായി കഴിഞ്ഞാൽ എത്താ ചൂട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫായി അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു സംഭവമുണ്ട്, ഗ്രില്ല്. നമുക്ക് ഓഫ് ചെയ്തോ, നമുക്ക് ഗ്രില്ല് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണത്. അപ്പോൾ അതിൻ്റെ ടൈമിങ്ങും അതിൻ്റെ സ്വിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലോക്ക്, ബേക്ക്, ടൈമർ സ്റ്റാർട്ട്, പിന്നെ ബ്രോയില്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ. ഈ ഒരു സംഭവത്തിന് അവർ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ കറണ്ട് ചാർജ് നല്ല കുറവാണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് അറിയത്തില്ല ഞങ്ങൾ, ഇതൊരു അത് നമുക്ക് നോക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതിൻ്റെ അടിയിൽ കണ്ട ഇതുപോലെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉള്ളൊരു സ്പേസാണത്. അത്ര നല്ലൊരു സ്പേസ് ഉണ്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം അതിൻ്റെ അത്. താഴത്തും ഉണ്ട് കേട്ടോ ഇതേപോലെ സ്റ്റോർ ചെയ്യാനുള്ളത്. ഞങ്ങൾ ഇവിടെ എന്താ പറയാ അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പൂണുകള്, അതിന്റെ കയ്യില് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഇട്ടേക്കണത്. ഇവിടെ മറ്റേ പുട്ടുപൊടി, അപ്പപ്പൊടി, ചിപ്സ് അങ്ങനെയുള്ള സാധനങ്ങളാണ് കണ്ടോ. ഒരു കഴിഞ്ഞ തവണ നിങ്ങൾ ഞങ്ങളുടെ സ്പ്രിംഗ് ഷോ കണ്ടു കാണും. അപ്പൊ ആ സ്പ്രിംഗ് ഷോക്ക് പോകാൻ കാരണം ഞങ്ങളൊരു മലയാളി കടയിൽ കയറി എന്ന് പറഞ്ഞു. അപ്പൊ ആ മലയാളി കടയിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ച ചിപ്സ് ആണ്. നല്ല ടേസ്റ്റ്, ടൈഗർ ബിസ്ക്കറ്റ്, സോറി പാർലേ ജി ബിസ്ക്കറ്റ് മാറിപ്പോയത് കേട്ടോ. അതുപോലെ തന്നെ ഈ മിക്സർ പൊട്ടിച്ചോ, നല്ല ടേസ്റ്റ്. അതേപോലെ തന്നെ അതേപോലെ തന്നെ വേറെ ഒരെണ്ണമുണ്ട്, പക്കവട. പക്കവട, പക്കവട, പക്കവട ഞങ്ങൾ അവിടുന്ന് വാങ്ങിച്ചു. അയ്യോ ഒരു രക്ഷയില്ല, ഞങ്ങളുടെ ആ ഒരു കവറ് ഒറ്റയടിക്ക് ഞങ്ങൾ രണ്ടുപേരും തിന്നെടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇനി അടുത്ത
വെക്കാൻ അതിന്റെ അടിയിൽ കാണിച്ച പാത്രം തേക്കാൻ മറ്റേ സ്റ്റീലിന്റെ നമ്മള് വാങ്ങിച്ചിട്ടില്ല. സ്റ്റീലിന്റെ വാങ്ങിക്കുമ്പോഴാണ് നമ്മളിതൊക്കെ ഒരച്ച് വരച്ച് കഴുകുമ്പോ നന്നായിട്ട് പോകും. പാത്രങ്ങളെല്ലാം നോൺ സ്റ്റിക്ക് അല്ലേ, അപ്പൊ ഈ സ്റ്റീലിന്റെ സാധനം വെച്ച് ഉരച്ചു കഴിഞ്ഞാല് ആ നോൺ സ്റ്റിക്കിന് കേടുപാട് വരും എന്നാണ് എന്റെ അമ്മ എന്നോട് പറഞ്ഞത്. അതെ അതെ, അങ്ങനെ തന്നെയാണ്. കാരണം നിങ്ങൾക്ക് അടുത്ത് സ്പൂൺ ഉപയോഗിച്ച് അങ്ങനെയായി. ആ അപ്പൊ ഈ പാത്രങ്ങളുടെ ഒരു കഥയുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു ഹോളിഡേ ടൈമിൽ ഞാൻ മേടിച്ചതാണ്. അപ്പൊ ഇതൊരു സെറ്റായിട്ട് പാത്രങ്ങളുണ്ടല്ലോ, ആയിരിക്കണത് ആ ഡീലിരിക്കണത് ഒരു സെറ്റായിട്ട് ഫുള്ളും കിട്ടിയതാണ്. പിന്നെ അകത്ത് ആ സ്പൂണ് കാണിച്ചോളാം. പിന്നെ ഇതൊക്കെ ഇല്ല, ഇതൊക്കെ ഓരോ സെറ്റായിട്ട് എനിക്ക് കിട്ടിയതാണ്. പിന്നെ ആ സാധനങ്ങളെല്ലാം ഒരു സെറ്റ് പ്ലസ് ഇത് ഈ തൂക്കിയിട്ടേക്കുന്നത് ഇതും അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. പിന്നെ ഈ കത്രിക ഇല്ല, അതിനകത്തില്ല. ഈ സാധനങ്ങളൊക്കെ കൂടി സെറ്റായിട്ട് എനിക്കൊരു എത്ര ഒരു $60 ഒരു ഓഫറിന് കിട്ടിയത്. അതിൻ്റെ ആക്ച്വൽ പ്രൈസ് 145 പ്ലസ് ടാക്സ് ആയിരുന്നു. പക്ഷെ എനിക്കൊരു 60 പ്ലസ് ടാക്സിന് എനിക്ക് ഇതെല്ലാം കിട്ടി. അപ്പം ഞാനത് കണ്ട അപ്പം തന്നെ ഞാനത് മേടിച്ചു, വേറെ ഒന്നും നോക്കിയില്ല. അത് മേടിച്ചത് ഞാൻ വാൾമാർട്ടിൽ നിന്നാണ്. ഇവിടെ പ്രത്യേകിച്ച് എന്താ പറയാ, സിങ്കിന്റെ സംഭവങ്ങളൊക്കെ വന്നത് ഈ താഴത്തെ ഇവിടെ കിച്ചണിന്റെ അടുത്ത് തന്നെയാണ് സോഫ സെറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ ഇങ്ങനത്തെ ഒരു അപ്പാർട്ട്മെന്റ് ആണ് ഇത്. പിന്നെ ഒരു സ്പേസ് ഉണ്ട്, ഞങ്ങളുടെ നാട്ടിൽ നിന്നുള്ള ബാഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ആ അറ്റത്തൊരു സാധനം ഇരിക്കേണ്ടത് അവിടെ ഉണ്ട്. ആ ഇരിക്കണതാണ് ഹീറ്റർ. അത് എക്സ്ട്രാ ഒരു ഹീറ്റർ ആണ്. തണുപ്പ് കാലത്ത് എങ്ങാനും തണുപ്പ് ചൂട് പോരാണ്ട് വന്നു കഴിഞ്ഞാല് വേണ്ടിയുള്ള ഒരു ഹീറ്റർ ആണ്. പിന്നെ ഇതൊരു എന്താ പറയാ, ഇത് വേറൊരു മുറിയുണ്ട്. അത് ഒരു മിനിറ്റ് ഞാൻ തുറന്ന് അവരെ കാണിച്ചു, നമുക്ക് കാണിച്ചു വെക്കാം. ഞങ്ങൾ തുറന്നു തരാട്ടോ. ഈ ബാഗ് ഒക്കെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബാഗ് വെക്കാൻ വേറെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ എടുത്ത് ജസ്റ്റ് വച്ചു എന്നുള്ളൂ. ഇതാകുമ്പോ വൃത്തിക്ക് ഒതുങ്ങിയിരുന്നുള്ളൂ. അതിനു വേണ്ടി ഇതാണ് ഹീറ്റർ. ഞാൻ മൊത്തം തുറന്നില്ല, ഇതാണ് ഹീറ്റർ. ഇതിൻ്റെ അകത്ത് കൂടി ആണ് ചൂട് വരുന്നത്. ഇതിൻ്റെ അകത്ത് കൂടി ഇതുണ്ടത് ഇവിടെ ഇതിൻ്റെ മുകളിൽ ഉണ്ട് വെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ വെൻ്റിൽ കൂടിയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ എയർ വലിച്ചെടുക്കുന്ന ഒരു വെൻ്റാണിത് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ കൂടി വലിച്ചെടുത്ത് ഇതിൽ കൂടി ചൂടായി പിന്നെ അപ്പുറത്ത് ഇതിൽ കൂടി പുറത്തേക്കൊക്കെ വരും. പിന്നെ ഇതിൻ്റെ വരുന്ന ബെഡ്റൂമിലുണ്ട്, വരുന്ന വാഷ്റൂമിലുണ്ട്. അങ്ങനെയാണ് സാധനങ്ങളൊക്കെ ഡോളറാമിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. ഇതും ഇതിനെന്തോ $3 ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വലിച്ചു ഇതേപോലെ ഈ ഷീറ്റും ഡോളറാമേന്ന് വാങ്ങിച്ചോ. $1.5 എന്തോ ഉള്ളു. ഇതാണ് ആദ്യം മേടിച്ചത് പ്ലേറ്റ് വെക്കാൻ വേണ്ടിട്ട്. പിന്നെ നോക്കി കഴിഞ്ഞപ്പോ ഇത് മാത്രം വെക്കുമ്പോ തെന്നി പോണു. അപ്പൊ ഞങ്ങള് ഒരു വൃത്തിക്ക് ഇടുന്നുള്ളൂ, അല്ലെങ്കിൽ ടേബിള് മാത്രമായിട്ട് കിടക്കണ്ട. ടേബിൾ ക്ലോത്ത് ആവുമ്പോഴും ഇതുപോലെ വരും പറഞ്ഞാൽ തെന്നി പോണായിരുന്നു. അപ്പൊ ഞങ്ങള് ജസ്റ്റ് ഇത് പറഞ്ഞ സാധനങ്ങളൊക്കെ ജസ്റ്റ് ഇട്ട് വെക്കാനും ഞങ്ങളത് ഇതും ഒരെണ്ണം വാങ്ങിച്ചു. ഇത് നിങ്ങക്ക് ഞങ്ങളുടെ കൊച്ച് ബെഡ്റൂമിലേക്ക് എല്ലാവർക്കും കേറുമ്പോ തന്നെ ഈ സൈഡില് നമുക്ക് സ്വിച്ച് ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. നല്ലൊരു എന്താ ഫ്ലോറിംഗ് ഉണ്ട്. നല്ല ഫ്ലോറിംഗ്, മരമല്ല ഇത് പൊട്ടിച്ചു വെച്ചേക്കണ ഫ്ലോറിംഗ്. നമുക്ക് നാട്ടിലും കിട്ടില്ല അതേപോലത്തെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല ശരിക്കും. ഞാൻ വന്നപ്പോ ഞാനത് വാൾമാർട്ടിന് മേടിച്ചാണ്. ഒരെണ്ണത്തിന് എന്തോ $9 അങ്ങനെ എന്തൊക്കെ ആയിരുന്നു. ബെഡ്റൂമിലേക്ക് വരുമ്പോ അത്യാവശ്യം സ്പേസ് ഉണ്ട് നമ്മുടെ ബെഡ്റൂമില്. അത്യാവശ്യം എന്നല്ല, ഞങ്ങൾക്ക് വേണ്ടത്ര സ്പേസ് ഉണ്ട് ഈ ബെഡ്റൂമില്. ഇത് സെപ്പറേറ്റ്, ഇപ്പൊ ഭയങ്കര ചൂടാണ് ഇവിടെ. സെപ്പറേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എസി ഇല്ല വീട്ടില്. അപ്പൊ ഒരു സെപ്പറേറ്റ് ഒരു ഫാൻ ഉണ്ട്. പിന്നെ നോർമൽ നമ്മുടെ ബെഡ്, ലൈറ്റിനും അത്യാവശ്യം നല്ല വെളിച്ചമുള്ള ലൈറ്റ് ആണ്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോ ഇത് ഞങ്ങള് ഇത് നമ്മള് വാൾമാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. സാധനങ്ങളൊക്കെ ജസ്റ്റ് നമുക്ക് ഇവിടെ തന്നെ ഇട്ട് വെക്കാനായിട്ട്. ഇത് അത്യാവശ്യം നമുക്ക് അപ്പപ്പം എടുക്കേണ്ട കാര്യങ്ങള്. ഇത് എന്താന്ന് നിങ്ങള് അറിയോന്ന് എനിക്കറിയില്ല. ഈ സാധനം നമുക്ക് ഈ പൊതപ്പിന്നൊക്കെ ചിലപ്പോ ഈ ഇത് ഇങ്ങനത്തെ സംഭവം എന്താ ഈ പറയാ, തുണിയുടെ നാര് പോലത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ പാൻറ്റിലായാലും ഇതിലൊക്കെ ഒട്ടിപ്പിടിക്കും.
അപ്പൊ ഇവിടങ്ങളിലുള്ളവർക്കൊന്നും അത് ഇഷ്ടമല്ല. അപ്പൊ നമ്മള് എവിടെയെങ്കിലും പോകുമ്പോ അത് ജസ്റ്റ് പ്രത്യേകിച്ച് കറുത്ത ഡ്രസ്സിലല്ലേ, കറുത്ത ഡ്രസ്സിലൊക്കെയാണ് പെട്ടെന്ന് ശരിക്കും അറിയാൻ പറ്റുന്നത് കറുത്ത ഡ്രസ്സിലാണ്. അപ്പൊ നമ്മളിത് ഇങ്ങനെ ഓരോന്ന് പൊട്ടിച്ച് നമ്മളത് ഇങ്ങോട്ട് എടുത്തിട്ട് പശ പോലെയാണ് സ്റ്റിക്ക് ചെയ്ത് ഇങ്ങനെ നിൽക്കും. അപ്പൊ നമ്മളിത് ജസ്റ്റ് ഇതിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുമ്പോ അത് ഫുൾ ഇതിലേക്ക്. ഈ കപ്പ് ഞങ്ങക്ക് വരുണ്ടെ ആൽബം ചെയ്തവര് നമുക്ക് ചെയ്തു തന്നതാണ് ഇത് ഒരെണ്ണം. ഇത് ഞങ്ങള് മൂന്നാറ് പോയപ്പോ എടുത്ത ഫോട്ടോയാണിത്. ഇത് നമ്മുടെ ഫംഗ്ഷന്റെ ഫോട്ടോയാണിത്. നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഞങ്ങളത് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ തുറന്നു കഴിയുമ്പോഴേ നമ്മള് ഡ്രസ്സൊക്കെ വച്ചേക്കണത് ഇവിടെയാണ്. ഈ ഒരു പെട്ടി ഫുൾ എന്താ പറയാ നമുക്ക് ഫയല് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള്. ഇത് വരുണ്ട് അയൺ ബോക്സ് തന്നെ. ക്രിസ്മസിന് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ക്രിസ്മസിന് ഞങ്ങള് ഞാൻ നാട്ടിൽ പോണതിന് മുമ്പ് ക്രിസ്മസ് ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. പിന്നെ ഡ്രസ്സൊക്കെ അത്ര നന്നായിട്ടൊന്നും അല്ല അടുക്കി പെറുക്കി വെച്ചേക്കണത്. ഞാൻ എന്താ പറയാ നന്നായിട്ട് തേച്ച് ഒതുക്കിയൊരു മടക്കി വെക്കാറൊന്നുമില്ല. എനിക്ക് തോന്നണോലെ മടക്കി എനിക്ക് തോന്നണോലെ വൃത്തിയാണ് തോന്നണ രീതിക്ക് അങ്ങനെ ചെയ്തു വെക്കുള്ളൂ. അത്യാവശ്യം നമ്മൾ ഇട്ട ഡ്രസ്സൊക്കെ ഇതിൽ കൂടെ ഹാങ് ചെയ്തിടും. അല്ലാത്ത നമ്മള് നേരെ അലക്കിയത് നേരെ മടക്കി ഇവിടെ വയ്ക്കും. ഈ സാധനങ്ങളൊക്കെ ഞങ്ങള് വാൾമാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് ആക്ച്വലി മരത്തിന്റെ പോലത്തെയാണ്. ആ രണ്ട് സ്റ്റാൻഡും അത് പറയട്ടെ, കാരണം രണ്ട് സ്റ്റാൻഡും ഷൂ റാക്കാണ്. ശരിക്കും ഷൂ വെക്കാൻ വേണ്ടിയുള്ള സ്റ്റാൻഡാണ് രണ്ടും. മറ്റത് കണ്ടത് മറ്റത് മറ്റേ ആ ചെറുതൊരെണ്ണം കാണുന്നത് മരത്തിന്റെ അപ്പുറത്ത്. കാരണം എന്താ പ്ലാസ്റ്റിക് ആണ്. പ്ലാസ്റ്റിക് അല്ല, അതൊരു എന്താ പറയാ ഇരുമ്പ്, ഇരുമ്പിന്റെ ഒരു മെറ്റീരിയൽ, ഇരുമ്പല്ല ശരിക്കും ആ ഒരു മോഡല് ഉള്ള സംഭവമാണിത്. ഇത് വലിയ ബലമൊന്നുമില്ല ശരിക്കും. പറഞ്ഞത് ഡ്രസ്സ് മാത്രം വെക്കാൻ പറ്റുന്ന രീതിയിൽ വേണ്ടി മേടിച്ചു. ഇപ്പൊ ഞങ്ങൾക്ക് ഇത്രയും ഈ ഒരു ചെറിയൊരു സ്പേസിൽ കൊള്ളാൻ വേണ്ടി ഡ്രസ്സെല്ലാം കൊള്ളണം. അപ്പൊ ഡ്രസ്സെല്ലാം തൂക്കാനും പറ്റില്ല. എന്റെ മാത്രം ഡ്രസ്സാണ് കാണുന്നത്. അപ്പൊ സ്വാതിയുടെ തൂക്കണമെങ്കിൽ വേറൊരു അലമാര തന്നെ മേടിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു സംഭവം മേടിച്ചു. അധികം കാശയില്ല. അത് ആ ഒരു സെറ്റ് എത്രയാണ്, ഐ തിങ്ക് ഒരു $20 ഉള്ളിലാണ് രണ്ടും വന്നേക്കണത് അതുകൊണ്ട് എനിക്ക്. അതെ, ഞങ്ങളുടെ വാഷ്റൂം ഞങ്ങൾ കാണിച്ചു തരാം. ഇതൊരു ലൈറ്റിന്റെ സ്വിച്ച് പ്ലസ് ഇത് മറ്റേ എക്സോസ്റ്റ് ഫാനിന്റെ സ്വിച്ച് ആണ്. ഈ ബാത്റൂമിന്റെ പ്രത്യേകത വേറെ വിൻഡോസ് ഒന്നും ഇല്ല, വേറെ വെളിച്ചങ്ങളൊന്നും ഇല്ല. ഈ ഒരു ഒറ്റ വെളിച്ചം മാത്രമേ ബാത്റൂമിലുള്ളൂ. ഇത് ശരിക്കും വാട്ടർ ഹീറ്റർ ആണ്. നമുക്ക് ഈ റൂമിലേക്ക്, ഈ മൊത്തം ടോട്ടൽ റൂമിന്റെ അകത്തേക്ക് അല്ല, ഈ അപ്പാർട്ട്മെന്റിന്റെ അകത്തേക്ക് കിച്ചണിലായാലും എല്ലാ അവിടത്തും ചൂടുവെള്ളത്തിന് ഒരു ടാപ്പ് ഉണ്ടാകും. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു വാട്ടർ ഹീറ്റർ ആണത്. അപ്പൊ ഇതിന്റെ ഇത് ഇലക്ട്രിക് വാട്ടർ ഹീറ്റർ ആണ്. ഇതും എല്ലാം കറണ്ട് കാശെല്ലാം ഉൾപ്പെട്ടാണ് വരുന്നത്. ഇത് എന്താ പറയുക, ചില അപ്പാർട്ട്മെന്റ്സിൽ വാട്ടർ എന്ന് പറയുന്നത് നമ്മൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ ഈ അപ്പാർട്ട്മെന്റിൽ ഞാൻ പേ ചെയ്യേണ്ടി വരുന്നുണ്ട്. നിങ്ങൾ തുറന്നു കഴിയുമ്പോ തന്നെ കാണുന്നത് നമ്മുടെ ബാത്ത് ടബ് ആണ്. നമുക്ക് നിന്ന് ഷവർ ചെയ്ത് കുളിക്കാൻ പാകത്തിന് ഒരു ബാത്ത് ടബ് ഉണ്ട്. അല്ലാതെ ടാപ്പും ഉണ്ടാവും. നമുക്ക് ചൂടുവെള്ളവും കിട്ടും, തണുത്ത വെള്ളവും കിട്ടും. പ്രത്യേകിച്ച് ഇവിടെ എല്ലാം ബാത്ത് ടബിലാണ് എല്ലാവരും കുളിക്കുന്നത്. എല്ലാം ഞാൻ വന്നപ്പോ തൊട്ട് താമസിച്ചേക്കണ എല്ലാ അപ്പാർട്ട്മെന്റിലും ഏത് വീട്ടിലാണെങ്കിലും എല്ലാത്തിലാണെങ്കിലും കുളിക്കുന്ന സ്ഥലത്തൊരു ബാത്ടബാണ് കണ്ടേക്കുന്നത്. ബാത്ടബിന്റെ അകത്ത് നിന്നല്ലെങ്കിൽ കിടന്നാണ് ആൾക്കാർ കുളിക്കുന്നത്. എല്ലായിടത്തും ഉണ്ടാവും. നമ്മുടെ നാട്ടിലത്തെ പോലെ മറ്റേ നിന്ന് കുളിക്കാനുള്ള ബാത്റൂമൊന്നും എവിടെ ഇല്ല. കയറി വരുമ്പോ തന്നെ വാഷ് ബേസിൻ ഉണ്ട്. അതുപോലെ വാഷ് ബേസിന്റെ അവിടെ നമുക്ക് സ്റ്റോറേജ് ചെയ്യാനുള്ള ഇത്രയും സ്പേസ് ഉണ്ട്. ഞങ്ങളവിടെ ടിഷ്യൂവും നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള സംഭവം, അതേപോലെ തന്നെ തുണി അലക്കാനുള്ളത്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇവിടെയാണ് സൂക്ഷിച്ചേക്കുന്നത്. സ്പേസ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് അത്യാവശ്യം വേണ്ട കൈ കഴുകാനുള്ള ഇതും ഒക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഇതിലും നിറച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് സാധനങ്ങൾ
നമ്മള് ഇതൊക്കെ വേറെ അകത്തുള്ള സാധനങ്ങളല്ല, അകത്തുള്ള സാധനങ്ങളല്ല, ഈ ബോക്സ് മാത്രമാണ് ഡോളറാമയിൽ നിന്ന് വാങ്ങിച്ചത്, ബാക്കിയൊന്നും ഇല്ല. പിന്നെ അതേപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചുതരാം, ഇത് ആപ്പിൾ സിഡർ വിനീഗർ എന്ന് പറഞ്ഞിട്ട്. ഇത് ആക്ച്വലി എന്തിനാ ഉപയോഗിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് മുഹക്കുരു ഒക്കെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ പാടും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഡയലൂട്ട് ചെയ്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കത് മുഖത്ത് പുരട്ടി കഴിയുമ്പോൾ മാറും. ഞാനിത് യൂസ് ചെയ്യാറുണ്ട്, ഇപ്പോൾ ഇത്ര ഉണ്ടാകുന്നതാണ് ഞാൻ യൂസ് ചെയ്തതാണ്. ഇത്രയും ആൾക്കാർ പറയണേക്കാം ഇത് എന്താ പറയുക, വെള്ളത്തിൽ മിക്സ് ചെയ്ത് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഫാറ്റ് കുറയാൻ, കൊടവേറ്. അപ്പം അത് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. മുക്കുരുണ്ട് ഞാൻ നോക്കിയിട്ടുണ്ട്, ഞാൻ ഇപ്പോഴും പുരട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഡാൻഡ്രഫ്, അതേപോലെ തന്നെ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് ഇത് പുരട്ടി കഴിഞ്ഞാൽ ഡാൻഡ്രഫ് മാറാനും നല്ലതാണ്. അപ്പം ഞാൻ തലയിൽ പുരട്ടി പോകാറുണ്ട്, അതേപോലെ തന്നെ മുഖത്തും ഞാനിത് യൂസ് ചെയ്യാറുണ്ട്. അതായത് എപ്പോഴും ബാത്റൂമിൽ തന്നെ വെച്ചേക്കാണ്. കയറി വരുമ്പോൾ തന്നെ കാണുന്ന മൂന്നാമത്തെ സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്ന മൂന്നാമത്തെ ഡോറ്, അപ്പം ഇത് തുറന്നു കഴിഞ്ഞാൽ കാണാം പിന്നെ നമ്മുടെ വിൻ്റർ ജാക്കറ്റും പിന്നെ നമ്മുടെ സ്പ്രിംഗ് ജാക്കറ്റും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു ചെറിയൊരു സ്പേസ് നമുക്ക് ജാക്കറ്റ് ഇടാൻ വേണ്ടി മാത്രം ഉള്ളൊരു സ്പേസ് ആണ്. അത് തന്നെ ഇതാണ് മറ്റേ ഓരോന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണക്ഷനും കാര്യങ്ങൾക്കൊക്കെ, എങ്ങോട്ടേക്കുള്ളതാണ്, എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ തന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി, ഈ മോളി കാണുന്നത്, ഈ മോളി കാണുന്നത്, ഈ സാധനം ഇതാണ് സ്മോക്ക് ഡിറ്റക്ടർ എന്ന് പറയും. നമ്മുടെ വീടിൻ്റെ അകത്ത് തീ പിടിച്ചു കഴിഞ്ഞാൽ ഈ സാധനം കിടന്ന് ഒച്ചപ്പാടും വെള്ളം ഉണ്ടാക്കി, പിന്നെ ഏറ്റവും അവസാനം ഒരു സർട്ടൈൻ ലിമിറ്റ് ഒച്ചപ്പാടും വെള്ളം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഫയർ, മറ്റേ ഫയർ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ഇവരുടെ മെസ്സേജ് പോകും, പിന്നെ വീട്ടിൽ തീ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വേഗം ചെല്ലാന്നൊക്കെ പറയും. അപ്പോൾ ഇവിടുത്തെ നോർമലി ഇന്ത്യക്കാർ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ ഒരു വീടൊരു അപ്പാർട്ട്മെൻറ്റ് സ്റ്റുഡൻസ് ചെയ്യുന്ന പരിപാടിയാണ്, കുക്ക് ചെയ്യും, അവർ കുറേ കരിക്കും, പിന്നെ നമ്മളുടെ സ്മെല്ലുണ്ടാവും, സ്മോക്ക് ഡിറ്റക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒച്ചപ്പാടും പോകണം വേണ്ട എന്ന് കരുതിയിട്ട് വരുമ്പോൾ തന്നെ ഈ സാധനം ഇതങ്ങനെ എടുത്തിട്ട് ഒറ്റ തിരിയിരിച്ച് ഊരി മാറ്റി വെക്കും, മനസ്സിലായില്ല. അപ്പോൾ ഇത് നിങ്ങളാരും ചെയ്യരുത്, ഇത് സാധാരണ എല്ലാവരും ചെയ്യണതാണ്, പക്ഷേ ഇതാരും അങ്ങനെ ചെയ്യരുത്. ഞാനിത് ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് താമസിച്ച് ഞാനും ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല, പക്ഷേ ഇത് ഒരിക്കലും ചെയ്യരുത്. പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, നന്നായിട്ട് പുകയുണ്ടായി കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ എന്തെങ്കിലും ഡ്രസ് എടുത്തിട്ട് ആ പുകയുടെ ചുറ്റും വീശി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ല് അല്ലെങ്കിൽ ആ ഒരു സ്മോക്ക് അവിടെ നിന്ന് മാറിയിട്ട് പിന്നെ ഒച്ച അവിടെ നിൽക്കും. കാരണം ഇത് ഭയങ്കര വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യണത് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പാർട്ട്മെന്റ് വീട്ടിൽ വിളിക്കുമ്പോൾ നോർമലി വീഡിയോ കോളിങ്ങിൽ നമ്മൾ കാണിച്ചു കൊടുക്കുന്നതാണ്, ബെഡ്റൂം അത് മറ്റേത് മറിച്ചത് അങ്ങനെ അങ്ങനെ കാണിച്ചുകൊടുക്കുകയാണ് ചെയ്തേക്കണത്. അത് കാരണം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഞങ്ങളുടെ ഈ ഒരു അപ്പാർട്ട്മെന്റ് ടൂർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്രയും നാളും ഞങ്ങൾ ഈ വീഡിയോ ചാനൽ തുടങ്ങി അന്ന് തൊട്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്, ഒത്തിരി നന്ദിയുണ്ട് പറഞ്ഞാൽ തീരത്തില്ല. ഇനിയും ഞങ്ങൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടാണ് ഞങ്ങളെ ശരിക്കും മോട്ടിവേറ്റ് ചെയ്യണത് ഇനിയും വീഡിയോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒത്തിരി ഒത്തിരി കമൻസ് കിട്ടുന്നുണ്ട് വീഡിയോസ് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട്, അത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. എന്താ പറയുക, ഞങ്ങൾ ഈ ഇടുന്ന ഒരു കുഞ്ഞൊരു എഫേർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഓർക്കുമ്പോൾ നല്ലൊരു എന്താ പറയുക, നമ്മൾ ചെയ്യണ ഒരു കാര്യത്തിന് ഒരു ഫലം കിട്ടുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും എപ്പോഴും പറയണ പോലെ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം ആൾക്കാർക്ക്, നിങ്ങളുടെ ഫ്രണ്ട്സിനാണെങ്കിലും എല്ലാവർക്കും ആണെങ്കിലും ഞങ്ങളുടെ വീഡിയോസ് ഷെയർ ചെയ്യണം. ഇതുപോലെ നമ്മൾ ഇൻഫർമേറ്റീവ് വീഡിയോസ് മാത്രമല്ല, ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ഇതിപ്പോൾ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് കാണിച്ചു, ഇനി ഞങ്ങൾ പതിയെ പുറത്തും അങ്ങനെ കാണിക്കാം. അപ്പോൾ അതെല്ലാം ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾക്ക് കുറേ ഇങ്ങനെ റിക്വസ്റ്റ് വന്നിട്ടുണ്ട് കമൻസിലാണെങ്കിലും, കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഇന്ന വീഡിയോ ഉണ്ടാക്കി ഇന്ന വീഡിയോ ഉണ്ടാക്കുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ പതിയെ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. അതെ, എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതെ അതെ, എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇത്ര നേരം ഞങ്ങളെ സഹിച്ചിരുന്ന എല്ലാവർക്കും നന്ദി, നന്ദി. അപ്പൊ ഇനി അടുത്തൊരു വ്ലോഗിൽ കാണുന്നവരെ, ടാറ്റാ, ബൈ ബൈ.